അരനൂറ്റാണ്ടിലേറെക്കാലമായി കേരളത്തിലെ ജനമനസ്സുകളുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിത്വത്തിനുടമയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് വിശുദ്ധ പട്ടം നൽകി ആദരിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തോട് പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. വിശുദ്ധനാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, കാരണം അദ്ദേഹം വിശുദ്ധനായിരുന്നല്ലോ. ഇനിയിപ്പോ പ്രത്യേക പദവി കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്ത നീതി ഇനി കൊടുത്തിട്ട് കാര്യവുമില്ല. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, എന്തുകൊണ്ടും മനുഷ്യ സ്നേഹിയായിരുന്നു, സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരുന്നു. താഴെ തട്ടിൽ വരെ ജനത്തിനോട് എപ്പോഴും 24 മണിക്കൂർ നടന്ന ആളായിരുന്നു. കഴിയുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് എന്നാണ് എൻ്റെ നിഗമനം, എൻ്റെ അഭിപ്രായം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂട്ടൊരു ഉമ്മൻചാണ്ടി ഇനി ജനിക്കാൻ പോകുന്നില്ല ഈ ഭൂമുഖത്ത്. അത്രത്തോളം ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവ മഹിമ ഉള്ള മനുഷ്യനായിരുന്നു. വിശുദ്ധനാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്തൊക്കെ അല്പം ജാതീയമായ ഒരു ചിന്ത വെച്ചുകൊണ്ട് വിശുദ്ധനാക്കുക. പക്ഷേ വിശുദ്ധനാക്കുന്നതൊക്കെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇതനുസരിച്ച് അങ്ങ് വലിയ വലിയ അങ്ങ് അത്രത്തോളം അപ്പോസ്തലന്മാരെയാണ് വിശുദ്ധന്മാരാക്കുന്നത്. ആ ലെവലൊന്നും ആയിട്ടില്ല, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ വിശുദ്ധനാക്കണമെന്നുള്ള ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ വിശുദ്ധനാക്കണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അല്ലാതെ ദൈവികമായ ഒരു രീതിയിൽ വിശുദ്ധ മറിയം, വിശുദ്ധ യോഹന്നാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ലെവലിലോട്ട് അങ്ങനെ തിരിച്ചിട്ട് കാര്യമില്ല. ഒരു വിശുദ്ധനായ മനുഷ്യൻ എന്നുള്ള രീതി ആക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉചിതത്വമുണ്ട്. അതായിരിക്കും സതീശനും ഉദ്ദേശിച്ചത്. ഞാൻ ആത്മീയത്തിനെത്തുന്നതില്ല, ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. വിശുദ്ധരാക്കിയോടൊന്നും എനിക്ക് താല്പര്യമില്ല. ജനങ്ങളുടെ നേതാവ്, ജനങ്ങളുടെ നേതാവ്, ജനങ്ങൾ നെഹ്റുവിനെയൊക്കെ പോലെ ജനങ്ങളുടെ ഒരു നല്ല നേതാവ് എന്നാണ് വിശുദ്ധ. ക്രിസ്ത്യാനിറ്റിയുടെ വലിയ സ്ഥാനത്തുകൊണ്ടിരുന്ന എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇല്ല, നല്ല ജനങ്ങളുടെ ഏറ്റവും നല്ല നേതാവ് സംശയമൊന്നുമില്ല. പക്ഷേ അത് ദൈവത്തിനായിട്ട് കൂട്ടിക്കെട്ടി വിശുദ്ധരാക്കേണ്ട കാര്യം ചാണ്ടിയുമ്പന്റെ കാര്യം അതങ്ങനെ കാര്യം. ജനങ്ങൾ ചാണ്ടിയുമ്പറണമെന്നില്ല, അതങ്ങനെ പോകുന്ന വിശ്വാസമാണ്. അവരെ കുടുംബത്തിൽ പുതിയ വിശ്വാസികളാണ്, കൂടുതൽ സഹോദരങ്ങളൊക്കെ വലിയ വിശ്വാസികളാണ്, പള്ളി ഭയങ്കര കാര്യങ്ങളാണ്. നമ്മൾ ജനങ്ങളുടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഭരണാധികാരി, ജനകീയ നേതാവ്, ഏറ്റവും നല്ലൊരു ഭരണാധികാരിയാണ്, മനുഷ്യ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ അതിന് വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ട്. വിശുദ്ധരാക്കി പ്രഖ്യാപനങ്ങളിലൊന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഒരു ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത്. ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേരെ ജീവിതമേ പാവങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വെച്ചതാണ്. സത്യം പറഞ്ഞാണ് ഇത്രയും ആൾക്കാർ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് സത്യം പറയണം. കാരണം എനിക്ക് അങ്ങേരെ വീടറിയാം, കുടുംബം അറിയാം, എല്ലാം ഞാൻ പോയിട്ടുള്ളതോളം അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്. ആൾക്കാരോട് ഇടപഴകാനും ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇത് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയെന്ന് പറഞ്ഞാൽ പാവമെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അയാളെന്ന് മാത്രമല്ല അയാളുടെ കുടുംബമേ അത്ര നല്ലൊരു മനുഷ്യനാണ്. വിശ്വസ്തനാക്കുക എന്ന് പറയുമ്പോൾ അത് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യമല്ല. രാഷ്ട്രീയവും പള്ളിയുമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ പറയുന്നതിൽ അർത്ഥം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നീട് സംശുദ്ധനായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു ജനകീയ നേതാവ് എന്നുള്ള രീതിയിൽ അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, വിശുദ്ധൻ എന്നുള്ള പദവി ഉപയോഗിക്കുന്നത് പള്ളിയിലാണ് പൗരോഹിത്യം നേടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളെയാണ് നമ്മൾ വിശുദ്ധനെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് രാഷ്ട്രീയത്തിലൂടെ വരുന്നതാണ് അത് കരകളഞ്ഞ നേതാവെന്നോ അല്ലെങ്കിൽ പിന്നീട് സമ്പൂർണ നേതാവെന്നോ അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിച്ച് പറയാവുന്ന ഒരു പദം മാത്രമേ ഉള്ളൂ. ഇല്ല, വിശുദ്ധൻ വേണ്ട കാര്യമില്ല. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു പൗരോഹിത്യം നേടി അതിലൂടെ ആത്മീയമായ പരമായി വരുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും, അതായത് നമുക്കൊരു ഒരു ഉദാഹരണം 100% ആത്മീയമായ മേഖലയിൽ നിൽക്കുന്നവരെയാണ് അങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്. അല്ല, വിശുദ്ധ പദവിയിലേക്ക് അങ്ങനെ ആ പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം അത് ഒരുപക്ഷെ അദ്ദേഹം അത് ഉദ്ദേശിച്ചത് പിന്നീട് അതിന് സമാനമായ സ്വഭാവമുള്ള ആൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. അത്ര പേര് അത് രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിലൊന്നും കൂടുതൽ കടന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല.
പട്ടം അത് അവരുടെ ഇതും കൂടെ ഇല്ലേ, മതത്തിൻ്റെതും കൂടെ ഇല്ലേ. വിശുദ്ധ പട്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? വിശുദ്ധനാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഒരു ഒരു വിശുദ്ധൻ്റെ ഇത് എന്ന് പറയുമ്പോഴത്തേ അതേ ഒരു നല്ലൊരു പ്രവർത്തനമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എന്താ ബഹുമതി കിട്ടുന്നത്? നല്ലത് തന്നെയാണ്. അറിഞ്ഞ അല്ലേ, എന്തോ കൊടുക്കട്ടെ, നന്നായിരിക്കട്ടെ.